സംസ്കൃത വിഭാഗത്തോട് അവഗണനയുമായി സർക്കാർ. വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന പരാതിയുമായി അധ്യാപകർ രംഗത്തെത്തി. പ്ലാൻ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കിയതോടെ കലോത്സവങ്ങൾ അടക്കം നടത്താൻ സാധിക്കാത്ത സാഹചര്യമെന്നാണ് ആരോപണം. അതേസമയം ലൈഫ് പദ്ധതി ഫണ്ടുകൾ സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിക്കുന്നതായി പരാതിയുണ്ട്. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നു. SST വിഭാഗക്കാരാണ് പ്രതിസന്ധിയിലായത്. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നു. ആനന്ദ്, എല്ലാ മേഖലകളിലും ഈ സർക്കാർ അവഗണന മൂലം വലിയ കഷ്ടത അനുഭവിക്കുകയാണ്. ഇപ്പോൾ സംസ്കൃത വിഭാഗം ആ ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നു. സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നില്ല, ഒപ്പം തന്നെ കലോത്സവങ്ങൾ അടക്കം നടത്താൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രതിസന്ധി എന്നുള്ളതും എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും ലക്ഷ്മി, സംസ്കൃത അധ്യാപകരും മറ്റ് അതിനോടൊപ്പം ₹1,00,000 വരെ തന്നെയാണ് സംസ്കൃത വിഭാഗങ്ങൾക്ക് വേണ്ടി അറ്റുവെക്കുന്നത്. എന്നാൽ ഈ ഒരു പ്ലാനിംഗ് ഫണ്ടാണ് ഇപ്പോൾ 75 ലക്ഷമായി വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ഇതുമൂലം തന്നെ സംസ്കൃതോത്സവങ്ങളോ അല്ലെങ്കിൽ സംസ്കൃതമായി ബന്ധപ്പെട്ട മറ്റ് ആഘോഷങ്ങളോ കുട്ടികൾക്കിടയിൽ സംഘടിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണമായി തന്നെയാണ് അധ്യാപകർ, സംസ്കൃത അധ്യാപകരും മറ്റ് സംഘടനകളും രംഗത്ത് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, 2021 ആം വർഷത്തിലെ സ്കോളർഷിപ്പ് തുക ഇതുവരെ കുട്ടികൾക്ക് ലഭ്യമായിട്ടില്ല. ട്രഷറിയും DD തമ്മിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു തർക്കം മൂലമാണ് ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പ് ലഭിക്കാത്തത് എന്നാണ് ഈ അധ്യാപകരടക്കം ആലോചിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഒരു തർക്കം മൂലം കുട്ടികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് അവരുടെ അർഹതപ്പെട്ട സ്കോളർഷിപ്പ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത് മാത്രമല്ല, ഇതിന് പ്രധാന കാരണമായി തന്നെ അവർ ആരോപിക്കുന്നത് 2020 വരെ ഈ സ്കോളർഷിപ്പ് തുക അധ്യാപകരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന അല്ലെങ്കിൽ അധ്യാപകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2021 ആം വർഷം മുതൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം മാറ്റുകയും കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഈ തുക കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് ഈ തുക നേരിട്ട് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിരുന്നു. ഇതാണ് ഇത്തരത്തിൽ സ്കോളർഷിപ്പ് തുകകൾ എത്തുന്നതിനുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതികമായിട്ടുള്ള തടസ്സവുമായി ബന്ധപ്പെടുന്നത്. എന്നാൽ ചില ജില്ലകളിൽ ഈ തുക ഇപ്പോഴും അധ്യാപകരുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് വരുന്നത്, മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് വരുന്നത്. എന്നാൽ ചില ജില്ലകളിൽ ഇത് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് വരണമെന്നുള്ള ഒരു ചിട്ട, ഒരു നയം വരികയും ചെയ്യുന്നു. ഈ ഒരു ആശയക്കുഴപ്പം തീർച്ചയായും കുട്ടികളിലേക്ക് കൃത്യസമയത്ത് സ്കോളർഷിപ്പ് എത്തിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. 90% കുട്ടികളിലും ഇതുവരെ സ്കോളർഷിപ്പ് തുക ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ അധ്യാപകർ ആരോപിക്കുന്നത്. അത് മാത്രമല്ല, ഈ സംസ്കൃത സ്കോളർഷിപ്പ് തുക വർദ്ധിപ്പിക്കുമെന്ന് വകുപ്പ് തല പ്രഖ്യാപനം ഉണ്ടെങ്കിൽ കൂടി ഇതുവരെ അർഹതപ്പെട്ട തുക പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അത് മാത്രമല്ല, സംസ്കൃതത്തിന്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട, അതായത് ഈ വർഷത്തെ പരീക്ഷ, സംസ്കൃത സ്കോളർഷിപ്പ് പരീക്ഷ സാധാരണഗതിയിൽ നടത്തുന്നത് ജനുവരി മാസത്തിലാണ്. എന്നാൽ ഈ പരീക്ഷ നേരത്തെ ആക്കിയ ഒരു തീരുമാനം കുറച്ചു മുമ്പ് ഉത്തരവ് ഇറങ്ങിയിരുന്നു. ഇത് ശരിക്കും വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. കാരണം അധ്യാപകർ അവർ പറയുന്നത് കൃത്യമായി തങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ പരീക്ഷ നേരത്തെയാക്കിയതുമായി ബന്ധപ്പെട്ട് വന്നത്. അതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ മറ്റൊരു ആരോപണം അധ്യാപകർ ഉന്നയിക്കുന്നത്, ഈ സ്പെഷ്യൽ ഓഫീസർ, സംസ്കൃതം സ്പെഷ്യൽ ഓഫീസർ സംസ്ഥാനത്ത് വിരമിച്ചിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 2 വർഷം കഴിഞ്ഞിട്ടും കൃത്യമായ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ വേണ്ടി വകുപ്പിന് ഇതുവരെ സാധിച്ചിട്ടില്ല. മറ്റ് അധ്യാപകർ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട, മറ്റ് തസ്തികയിൽപ്പെട്ട അധ്യാപകർക്ക് താൽക്കാലിക ചുമതല കൊടുത്തിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഈ അധ്യാപകർ ആരോപിക്കുന്നത്. അപ്പോൾ ആ തലത്തിൽ സംസ്കൃതത്തെ മൊത്തമായി തന്നെ സംസ്ഥാന സർക്കാർ അവഗണിക്കുകയാണെന്നുള്ള അധ്യാപകരുടെ ആരോപണത്തിന് നമുക്ക് ഏകദേശം ഈ വസ്തുതകൾ വെച്ച് തന്നെ അവരോട് നമുക്ക് ചേർന്ന് നിൽക്കേണ്ടി വരും. എത്രയും പെട്ടെന്ന് സംസ്കൃതത്തോടുള്ള ഈ ഒരു അവഗണന മാറ്റണം എന്ന് തന്നെയാണ് അധ്യാപകർ ആരോപിക്കുന്നത്.